ഒരു കാലത്ത് വർഗീയ സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഇടമായിരുന്നു ഉത്തർപ്രദേശ്. ഒരാഴ്ച മൂന്നോ നാലോ വർഗീയ സംഘർഷങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ദിവസവും കടന്നുപോയിരുന്നില്ല. എങ്കിലിപ്പോൾ യു പി ശാന്തമാണ്. ഇന്ത്യയിലെമ്പാട് രാമനവമി പ്രമാണിച്ച് വലിയ ഘോഷയാത്രകൾ പല സംസ്ഥാനങ്ങളിൽ നടന്നു. ഏറ്റവും കൂടുതൽ ഘോഷയാത്ര നടന്നത് ഉത്തർപ്രദേശിലാണ്. ആയിരക്കണക്കിന് ഘോഷയാത്ര നടന്നത്. പക്ഷേ അവിടെ ഒരു കല്ലേറുണ്ടായാലും ഒരു കലാപമുണ്ടായാലും വളരെ ശാന്തമായി തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയത്. നമുക്കറിയാം, യോഗി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇത്തരത്തിലുള്ള കലാപങ്ങളും അക്രമ സംഭവങ്ങളൊക്കെ നിർദ്ദാക്ഷിണ്യം അടിച്ചൊതുക്കുകയും ബുൾഡോസർ ഉപയോഗിച്ച് അവരുടെ വീടുകൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങൾ. പുതിയ ഒരു തന്ത്രമാണ് അവിടുത്തെ പോലീസ് പയറ്റുന്നത്. അത് ഏറെക്കുറെ വിജയമാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരവും. അതായത് എന്തൊക്കെയാണ് അവർ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് തന്നെ നമുക്കൊന്ന് പരിശോധിക്കും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. അവിടെ യു പിയിൽ ആഘോഷങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അതുപോലെ തന്നെ യോഗി സർക്കാർ തന്നെ പറയുന്നത് പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൂടുതൽ വർണ്ണാഭമായി തന്നെ വേണം ഓരോ ആഘോഷങ്ങളും നടത്താൻ. ഭരണകൂടവും ഇവർക്കൊപ്പം നിൽക്കും. ആഘോഷങ്ങൾ നടത്താൻ ഭരണകൂടവും ഇവർക്കൊപ്പം നിൽക്കും. നമുക്കറിയാം, രാമനവമി ആഘോഷങ്ങൾക്ക് എല്ലാ ജില്ലകൾക്കും 1 ലക്ഷം രൂപ വീതം സർക്കാർ നൽകിയിരുന്നു. ഒപ്പം തന്നെ മുഹറം ഉൾപ്പെടെയുള്ള മുസ്ലിം മതപരമായ ചടങ്ങുകൾക്കും ഇത്തരത്തിലുള്ള തുകകൾ നൽകുകയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ ചടങ്ങുകൾ കൊഴിപ്പിക്കാൻ രംഗത്തെത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തേത്, ആദ്യം ചർച്ച പിന്നെ ആഘോഷം. അതായത് ആഘോഷം ആരുടെ തന്നെ ആയാലും, ഏത് മതത്തിൻ്റെ തന്നെ ആയാലും, സാധാരണഗതിയിൽ ഈ ആഘോഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന സംഘർഷം, സംഘർഷങ്ങൾക്ക് ശേഷമാണ് സമാധാന യോഗം മറ്റും വിളിക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചർച്ചയ്ക്ക് എല്ലാ മത മേധാവികളെ വിളിക്കും. ഒപ്പം തന്നെ പൊതുപ്രവർത്തകരെയും വിളിക്കും. അതിനുശേഷം ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഉദ്യോഗസ്ഥന്മാർ വിശദീകരിച്ച് കൊടുക്കും. അതുകൂടാതെ തന്നെ ഈ ആഘോഷം സംഘടിപ്പിക്കുന്നവരുടെ ഫോൺ നമ്പർ, ID കാർഡ്, വിലാസം എന്നിവയെല്ലാം ശേഖരിക്കും. അതിനുശേഷം അവരോട് പറയും, ഇവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും, സ്വത്തുവക ഉൾപ്പെടെ കണ്ടുകെട്ടും എന്ന് പറയുകയും ചെയ്യും. അത് രാമനവമി ആയാലും മുഹറമായാലും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ സമാധാനപരമായി മുമ്പോട്ട് പോകണമെന്ന് പറയും. അതായത് ആഘോഷങ്ങൾക്ക് ശേഷം കലാപം, കലാപങ്ങൾക്ക് ശേഷം ചർച്ച എന്നുള്ളതല്ല. ആദ്യം ചർച്ച പിന്നെ ആഘോഷം. മൂന്നാമത്തെ കാര്യം, സുരക്ഷ ഒരുക്കാൻ കൂടെ നിൽക്കണം. അതാണ് മൂന്നാമത്തെ അവരുടെ ഒരു തന്ത്രം. അതായത് ആഘോഷങ്ങളുടെ റൂട്ട് മുൻപ് പോലീസായിരുന്നു നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ പോലീസ് അങ്ങനെ റൂട്ട് നൽകുന്ന രീതിയില്ല. മുൻപ് പോലീസ് അങ്ങനെ റൂട്ട് നൽകുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. ഒരു മതസ്ഥർ താമസിക്കുന്ന സ്ഥലത്തുകൂടി മറ്റൊരു മതസ്ഥരുടെ ഘോഷയാത്രയ്ക്ക് മറ്റും മുമ്പ് അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. എല്ലാ മതസ്ഥർക്കും എവിടെ വേണമെങ്കിലും ഘോഷയാത്ര നടത്താൻ കഴിയും. അതിനായിട്ട് അവർ ചെയ്യുന്നത് ഈ മതപുരോഹിതന്മാരെയും ഒപ്പം തന്നെ മതസംഘടനാ നേതാക്കളെയും വിളിച്ചു വരുത്തി അവരോട് പറയുന്നത്, ഈ ഘോഷയാത്ര കടന്നു പോകുന്നത് ഇപ്പോൾ മുസ്ലിം ഏരിയയിൽ കൂടിയാണ് ഒരു ഹിന്ദു ഘോഷയാത്ര കടന്നു പോകുന്നതെങ്കിൽ അവിടെയുള്ള മസ്ജിദുകളുടെ മറ്റും സുരക്ഷ ഈ നേതാക്കന്മാർക്കായിരിക്കും, ഒപ്പം പണ്ഡിതന്മാർക്കായിരിക്കും, ഒപ്പം തന്നെ ഈ മുസ്ലിം മത നേതാക്കൾക്കായിരിക്കും, ഇവരോടൊപ്പം പോലീസും ഉണ്ടാകും. നേരെ തിരിച്ച് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ആ ഭാഗത്തുകൂടി മുസ്ലിം ഘോഷയാത്രയോ മറ്റോ കടന്നു പോവുകയാണെങ്കിൽ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ സുരക്ഷാ ചുമതല അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ തന്നെ വഹിക്കേണ്ടി വരും. ഒപ്പം തന്നെ പോലീസും ഉണ്ടാകും. ഏതായാലും സംഘർഷങ്ങൾ അവിടെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈ നേതാക്കന്മാർ ആദ്യം വിളിച്ചുകൂട്ടുന്നു, അവരുടെ അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം കളക്ട് ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു നിങ്ങൾ ആഘോഷം നടത്തണം, ആഘോഷം നടത്തി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദികളും നിങ്ങളാണ് എന്ന്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലൊക്കെ ഈ ഇത്തരം കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമൊക്കെ ഉണ്ടാക്കാൻ ആയിട്ട് പാർട്ടികൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും അതും സംഭവിക്കുന്നില്ല. കാരണം പഞ്ചായത്ത് മെമ്പർ മുതലുള്ളവരെല്ലാം തന്നെ ഇതിൽ അംഗങ്ങളുമായിരിക്കും. അവരുടെ പേര് വിവരങ്ങളും മറ്റും മുൻകൂട്ടി തയ്യാറാക്കിയതിന് ശേഷമാണ് ആഘോഷങ്ങൾക്ക് അനുമതി നൽകുന്നത്. അതായത് ഒരു കാലത്ത് ഈ കലാപങ്ങളിൽ നിന്നും മറ്റുമൊക്കെ നേട്ടം കൊയ്തവർക്ക് ഇപ്പോൾ ഈ ആഘോഷങ്ങൾ സമാധാനപരമായി നടത്തിയേ മതിയാകൂ, ഇല്ലായെങ്കിൽ കിടപ്പാടം. യോഗി കൊണ്ടുപോകും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.